നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 30-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 14-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നല്ല ദിവസമാണ് ബുധനാഴ്ച. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനാണ് ബുധൻ. ഓരോ ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ ഗ്രഹത്തിൻ്റെ പ്രഭാവം ആ ദിവസം പ്രകൃതിയിലുണ്ടാകും, ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉണ്ടാകും. അതുകൊണ്ട് ആ ദിവസത്തിൽ നമുക്ക് നെഗറ്റീവ് ദിവസവും പോസിറ്റീവ് ദിവസവുമായിട്ട് ദിവസങ്ങളുണ്ട്. അപ്പോൾ ബുധൻ പ്രവൃത്തികാരകനാണ്. അപ്പോൾ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നതും അത്തൻ നക്ഷത്രമാണ്. അത്തൻ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രം ശുഭദിവസം. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ആരെ കൂടെയും ചോദിക്കാതെ നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾ വേണോ ചെയ്യാം. കാരണം ശുഭനക്ഷത്രം ശുഭദിവസം. അപ്പോൾ നമുക്കതിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. അതുകൊണ്ട് ഇന്ന് അറച്ചു നിൽക്കാതെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, വല്ല പെൻഡിങ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇറങ്ങി പ്രവർത്തിക്കണം. അതുപോലെ അത്ത നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ബർത്ത്ഡേ കൊണ്ട് എപ്പോഴും വാർഷിക ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ബുധനാഴ്ച, ബുധനെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തികാരകനാണ് ബുധൻ. ബുധൻ്റെ ദിവസം ബർത്ത്ഡേ വന്നതുകൊണ്ട് ഈ തുലാമാസത്തിലെ അത്ത നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമായിരിക്കും. കാരണം ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും, ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളിന് ബിസിനസ് പുരോഗതി ഉണ്ടാവും, അങ്ങനെ സാമ്പത്തിക നേട്ടത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ പുതിയ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. എന്തെങ്കിലും പഠിക്കാൻ തുനിയുന്നവർ, എനിക്ക് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് പഠനവുമായിട്ട് മുന്നോട്ട് പോകാം. അതിന് എല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് മനസ്സിലാക്കുക. ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അതേപോലെ ഇന്ന് നല്ല ദിവസമാണ്, നല്ല കാര്യങ്ങൾക്കെല്ലാം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും യാത്രയ്ക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രാഹുകാലം. നമ്മൾ രാഹുകാല സമയത്ത് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? ആ യാത്ര തുടങ്ങുന്ന സമയത്ത് രാഹു എന്ന് പറഞ്ഞ ഗ്രഹം നമ്മളെ ദൃഷ്ടി ചെയ്തിരിക്കുന്ന സമയമാണ്. ആ 1.5 മണിക്കൂർ നേരം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും ഉണ്ട് പകൽ 1.5 മണിക്കൂർ നേരം. ഈ സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ രാഹുവിൻ്റെ ചുറ്റലിൽ നമ്മൾ പെടും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് അന്നത്തെ ദിവസം അന്നത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും, ചുറ്റിക്കും. 12 തൊട്ട് 1.5 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 12:08 ആരംഭിക്കുകയുള്ളൂ. 1.5 മണി വരെ അല്ല, 1:36 വരെ ഉള്ളൂ. അപ്പോൾ കുറച്ച് മിനിറ്റുകളെ വ്യത്യാസം മാത്രമേ അന്ന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിറങ്ങണം. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് സമയമാണ് ആ ദിവസം: യമകണ്ഠകാലവും ഗുളികകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 10:41 തൊട്ട് 12:08 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 7:46 തൊട്ട് 9:13 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തമുണ്ട്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:44 തൊട്ട് 12:32 വരെ, 48 മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തം. അഭിജിത് മുഹൂർത്തം രാഹുകാല സമയവുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് അല്ലാതെ തന്നെ നമുക്കിന്ന് ധാരാളം മുഹൂർത്തമുണ്ട്. അപ്പോൾ പിന്നെ ഈ അഭിജിത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നില്ല. ഇന്ന് ദിവസം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്തവരും നമുക്ക് പച്ച കളറിലുള്ള വസ്ത്രം കൂടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് ഷർട്ടായിട്ടായാലും ശരി, പാൻ്റായിട്ടായാലും ശരി, ഒന്നുമില്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും വസ്ത്രധാരണത്തിൽ പച്ച കളർ വസ്ത്രം കരുതണം. അപ്പോൾ നിങ്ങൾക്കത് ഭാഗ്യദായകമായ അവസ്ഥയെ കൊണ്ടുവരും. പ്രകൃതി നിന്ന് ഉള്ള എനർജി സ്വീകരിക്കാൻ വേണ്ടി വസ്ത്രത്തിന് ശക്തിയുണ്ട്. അപ്പോൾ വസ്ത്രധാരണത്തിനുള്ള പ്രാധാന്യം അതാണ്. നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും.
അതിനു വേണ്ടിയിട്ടാണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.